മനസ്സിലാവില്ലേ, ഞാൻ എന്റെ താക്കോലുകൊണ്ട് ബൂട്ട് തുറന്ന് അകത്ത് കയറി. അപ്പഴാ എനിക്ക് തോന്നിയത് പകലല്ലേ, വാതിലിങ്ങനെ തുറന്നിട്ട് വല്ല കള്ളന്മാരും കയറി എന്തൊക്കെ എടുത്തോണ്ടോയല്ലോ. അപ്പൊ ഞാൻ പുറത്തുനിന്ന് കൂട്ടി. കള്ള കഥ ചോദിച്ചൊന്നുമില്ല. ആ അല്ല മോനെ, മോനെ പിന്നെ ഞാൻ ചോദിക്കട്ടെ, പിന്നെ നീ എന്താ നേരത്തെ വന്നത്? സാധാരണ രാത്രിയല്ലേ വരാറ്, കാറെടുത്തില്ല? അല്ല നീ ഇവിടെ എന്തെങ്കിലും വെച്ച് മറന്നോ? നീ ഇവിടെ ഇതെന്താ വല്ലാത്തൊരു തോട്ടോ? ഇന്നെന്താ പതിവില്ലാത്തൊരു സ്നേഹ പ്രകടനം? അതിന്ന് വെള്ളിയാഴ്ചയല്ലേ? വെള്ളിയാഴ്ച പ്രാന്തളകു. നോക്കൊരു കാര്യം പറയട്ടെ, അതല്ല ഞാൻ പറഞ്ഞുതരാ. അയ്യോ എന്റെ ഷർട്ട്! അതെ കുളിച്ചിട്ട് വന്നപ്പോ മാറാനൊന്നുമില്ല, അപ്പൊ ഞാൻ എടുത്തു. ആരായത്? ഇത് സലോചി. സലു ഇതാ അവിടെ അഴിച്ചു കൊടുത്തു. വേണ്ട, എനിക്ക് വേണ്ട. മുരിങ്ങക്കോല് പോലുള്ള ശരീരം വെച്ചിട്ട് അയാൾ കാമദേവൻ കളിക്കാ. വൃത്തിയട്ടവൻ. മോനെ മോന്ത, എനിക്കൊരു കയ്യബദ്ധം പറ്റി. ഈ തവണത്തേക്ക് നീ ഒന്ന് ക്ഷമിക്കല്ല, തൊഴിക്കേ വേണ്ടത്. അതെന്താ മോനെ, നീ എത്ര വേണം തൊഴിച്ചു അത് കൊള്ളാൻ ഞാൻ തീരാ. പക്ഷെ നീ ഇവിടുന്ന് പോകരുത്. നാണോ ഇല്ലടോ തനിക്ക്? നാട്ടിലൊരു ഭാര്യ കെട്ടിക്കാൻ പ്രായമുള്ള ഒരു മോളുമില്ലേ? എന്നിട്ടും തന്റെ എല്ലാ തോന്നിവസങ്ങളും ഞാൻ ഇതുവരെ സഹിച്ചു. ഇനി വയ്യ, ഇന്നത്തോടെ നിങ്ങളുടെ കൂടെയുള്ള എല്ലാ പൊറുത്തിയും ഞാൻ നിർത്തി. താമസിക്കാൻ ഇത്തിരി വൃത്തിയും വെടിപ്പും അന്തസ്സും സമാധാനമുള്ള സ്ഥലം കിട്ടുമെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ. ഞാൻ എന്റെ യോഗിനെ ഇല്ലിന ഇതല്ല, നീനെ കാണില്ല. സാറിന് ഭാഗ്യമുണ്ട്, അല്ല കേട്ടില്ലോ, കുറുകെ മഞ്ഞളൈസ് നീരലു, കുറുകെ മഞ്ഞളെല്ലാം വീണാൽ വെച്ചടി വെച്ചടിയോ. അല്ല ഉയർച്ചേ നമുക്കിവിടെ കൂടാനല്ല സാറേ. ഞാൻ പറഞ്ഞില്ലേ, നഗരത്തിന്റെ ഹൃദയം ഹൃദയം എന്ന് പറഞ്ഞാൽ ഇവിടെയാ. കണ്ണായ ഏരിയ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ 24 മണിക്കൂറും കോർപ്പറേഷൻ വാട്ടർ കിട്ടും. ഇതേ കണ്ടോ, ഇവിടെ വായു രൂപത്തിലാണോ വെള്ളം വരുന്നത്? ഈ കോർപ്പറേഷൻകാരുടെ ഒരു കാര്യം. വാ സാർ, എന്തൊക്കെ ആയാലും ഈ കോളനിയിലെ ഏറ്റവും ഡീസന്റ് പാർട്ടി താമസിക്കുന്ന ഒരു ഏരിയ ഇത്. ആ ആണോ? ഇവിടുത്തെ ഡീസന്റ് പാർട്ടീസ് ആണ്. അപ്പോ വലർക്ക് വലർക്ക് നേരത്തെ ഇവിടെ ഒരു ഡോക്ടർ ഇവിടെ താമസിപ്പിക്കണമെന്ന് കോളനിക്കാർക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഡോക്ടർക്ക് താമസിക്കാനുള്ള സൗകര്യം ഇവിടെ ഇല്ലല്ലോ അല്ലേ? ആര് പറഞ്ഞു സൗകര്യമില്ലെന്ന്? ഇതൊരു ആശുപത്രിയാക്കാലോ. ഇതൊക്കെ നമുക്ക് വൃത്തിയാക്കാവുന്ന. ഇതിനെന്ത് വാടക വരും? വേരി ചീപ്പ്, 400 രൂപയേ ഉള്ളൂ. 400 രൂപയാ? സാറിങ്ങി വന്നേ, ഒന്നും പറയണ്ട, നമുക്ക് ഹൗസ് ഓണ്ട് കണ്ട് ശരിയാക്കാം. ശാരദാമേ, ഞാനൊരു കാര്യേറ്റ ഏറ്റതാ, വീട് ഞാൻ കാണിച്ചു, അഡ്വാൻസ് തരാൻ വന്നാ. മലയാളിയാ, നായനാ, നല്ല ആളാ, നിങ്ങൾക്ക് ഒരു സഹായം. അല്ല, 400 രൂപ എന്ന് പറയുന്നത് വലിയ വലിയ ഉപകാരമായിരിക്കും സാറേ. വീട് വാടക കൊടുക്കാൻ ഇവർക്ക് ഇഷ്ടം ഉണ്ടായിട്ടല്ല, ഞാൻ നിർബന്ധിച്ചിട്ടാ. രണ്ട് പെൺകുട്ടികളും വയ്യാണ്ട് കിടക്കുന്ന ഈ അമ്മയും ഒരു വരുമാനം ആവുമല്ലോ. ആ അഡ്വാൻസ് കൊടുക്ക സാറേ, ഐശ്വര്യമായിട്ട്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഹേമേ, ആദ്യം ഞാൻ പറഞ്ഞ കാശ് താനേ, അത് കണ്ട് തക്കാളി തരാം. ഇതെന്താ രാവിലെ കളിക്കുക? താൻ എന്താ വിചാരിച്ചിരിക്കുന്നേ? താൻ തക്കാളി ഇങ്ങോട്ട് താ. താനൊരു മലയാളിയില്ലെന്ന് കരുതിട്ടാ ഞങ്ങൾ ആ പതിവ് കന്നഡക്കാരനെ വിട്ടിട്ട് തന്റെ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങിയത്. ഈ മലയാളികൾ മുഴുവൻ കള്ളന്മാരാ. ഹേമേ, നീ കാര്യം അറിയാതെ വെറുതെ ചാടി കളിക്കരുത്. ചാടി കളിച്ചാ താൻ എന്ത് ചെയ്യും? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദ ആണെങ്കിൽ മര്യാദ. ഇവിടെ പണം കായ്ക്കുന്ന മരമൊന്നുമില്ല, ഉറക്കമുളച്ച് നാട് നീളം ഡാൻസ് ചെയ്ത് കിട്ടുന്ന കാശായതേ. ഇത് തനിക്കൊന്നും അങ്ങനെ കളിപ്പിച്ചു കൊണ്ടുപോകാനുള്ളതല്ല. പിന്നെ നിന്നെ പറ്റിച്ചിട്ട് വേണ്ട എനിക്ക് കോടീശ്വരനാവാൻ. ഒന്ന് വെറുതെ എന്താ എന്താ ഹേമേ പ്രശ്നം? എന്റെ പൊന്ന് ഗവരി, ഇന്നലെ നിന്റെ അനിയത്തി എന്റെ കയ്യിൽ നിന്ന് 1/2 കിലോ ഉള്ളി വാങ്ങി.
മാർക്കറ്റിലുള്ള വിലയേക്കാൾ ഒരു രൂപ കൂടുതൽ വാങ്ങി എന്ന് പറഞ്ഞാൽ അങ്കം വെട്ടും. അതെടോ, അങ്കം വെട്ടും. മാർക്കറ്റിലുള്ള വിലയേക്കാൾ 50 പൈസ കൂടുതൽ വാങ്ങിച്ചോട്ടെ ചേച്ചി. ഇത് 1 രൂപേ എന്ന് വെച്ചാ രൂപയ്ക്കൊന്നും ഒരു വിലയില്ലേ. ശരി കൊച്ചേ, നീ ആ മാർക്കറ്റിൽ പോയി അന്വേഷിച്ചു നോക്കി. ഉള്ളിക്കുന്നില്ല എന്തായിരുന്നു വിലയെന്ന്? അന്വേഷിച്ചു, അന്വേഷിച്ചിട്ട് തന്നെ പറയണത്. ഇന്നലത്തെ പത്രം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലെ വ്യാപാര നിലവാരം ഒന്ന് വായിച്ചു നോക്കിയാട്ടെ. പോരെങ്കിൽ വൈകിട്ട് റേഡിയോയിലും പറഞ്ഞു 14 രൂപ. അത് ശരി, അപ്പൊ പത്രം നോക്കിട്ടാ കച്ചറ ഉണ്ടാക്കുന്നെ. ചുമ്മാ കളിക്കാതെ കാശിങ് താവച്ചേ. ആ കാശെടുത്ത് സാധനം കൊടുത്ത സ്ഥലം വിടറോ. പൈസ, അയ്യോ, അത് ഇവിടെ മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങാനുള്ള കൂലിയാ. വെളുപ്പിന് തുടങ്ങിയതാ നിങ്ങളുടെ ഉള്ളിയുടെ മുളകിന്റെ കച്ചവടം. പിന്നെ ഈ പച്ചക്കറിയുടെ വില നിലവാരം റേഡിയോ ന്യൂസ് കേട്ടു എന്ന് പറഞ്ഞില്ലേ? അത് BBC ആണോ ടെലി ന്യൂസ് ആണോ? ഈ ഏരിയയിലുള്ള ഞങ്ങൾ മലയാളീസ് കുറച്ച് പാവപ്പെട്ടവരാ. ഇവിടെ വിലപേശലിൽ ലഹളയൊക്കെ ഉണ്ടാവും. പൈസ കൈതാഴ്ത്തിക്കോളൂ. ഞാൻ ഇന്ന് ടൗണിൽ പോകുമ്പോ കിട്ടാവുന്ന പത്രങ്ങൾ എന്ന് വെച്ചാൽ ഇന്ത്യൻ എക്സ്പ്രസ്, ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ അങ്ങനെയുള്ള പത്രങ്ങൾ വാങ്ങിയിട്ട് ഉള്ളിയുടെ ഇന്നലത്തെ യഥാർത്ഥ വില എന്താണെന്ന് ഒന്ന് പരിശോധിക്കട്ടെ. എന്നിട്ട് കച്ചവടക്കാരൻ പറഞ്ഞ തെറ്റാണെങ്കിൽ കാശ് ഞാൻ അയാളോട് വാങ്ങിച്ചോളാം. നിന്ന് കറങ്ങാണ്ട് പോകൂ ഹേമേ. Yes, come in. Good morning, sir. Yes, morning. ഞാൻ നായസ് ട്രാവൽസിന്ന. Yes, what do you want? അല്ല, സൂട്ട് നമ്പർ 6 ലേക്ക് സാർ കാർ വേണമെന്ന് പറഞ്ഞില്ലേ? ആരോട് പറഞ്ഞു? നായസ് റെന്റ് കാർ സർവീസിലേക്ക് സാർ വിളിച്ച് പറഞ്ഞില്ലേ സാറിന് എവിടെ പോണം, കാർ വേണമെന്നൊക്കെ പറഞ്ഞോ? ആണോ? എന്നിട്ട്? അല്ല, കാർ വന്നിട്ടുണ്ട്. സാറിന് എവിടെ പോണ്ടെന്ന് വെച്ചാ പറഞ്ഞ. അല്ല, എവിടെ പോവാനാ ഞാൻ കാർ പറഞ്ഞു? അല്ല, സാറ് ഡ്രസ് ചേഞ്ച് ചെയ്യുന്നില്ലേ? ചേഞ്ച് ചെയ്യല്ലേ, ജസ്റ്റ് എ മിനിറ്റ്. എങ്ങോട്ടാ സാർ പോണ്ടത്? അത് പിന്നെ സ്ട്രെയിറ്റ് സ്ട്രെയിറ്റ് പോയാൽ കണ്ടോൺമെന്റ് ഏരിയ ആണ് സാർ. അവിടെ ചെക്കിങ്ങും ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടാവും. ഞാൻ പണം കേട്ടില്ല. കഴിക്ക്. വേണ്ട ചേട്ടാ, ഞാൻ രണ്ടുമൂന്നെണ്ണം കഴിച്ചില്ലേ. കഴിച്ച് പാടാ. വേണ്ട വേണ്ട ചേട്ടാ. നാളെ നിന്നോട് ചേച്ചേ. എന്താ ചേട്ടാ? അതെ, നാണയം ഒന്നുമില്ല ചേട്ടാ, പൈസ കട ചോദിക്കണേ. എന്നെ കൊണ്ട് ജീവിക്കുന്ന വേറൊരു ഫേം നീ കഴി. നല്ല ദാഹം, ഒരു ബിയറിന് കമ്പനി വിടണോ? വേണ്ട സാർ, ഞാൻ ഡ്യൂട്ടി സമയത്ത് കഴിക്കാറില്ല. ആ നല്ലതാ, എന്നാ വണ്ടി ആത്തിക്കെടുത്തോളൂ.